നമസ്കാരം എല്ലാവർക്കും ഡിഗ്രി ഹിസ്റ്ററിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് കർണാട്ടിക് വാർ എന്താണെന്നാണ് അല്ലേ. അതായത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധത്തെയാണ് നമ്മൾ കർണാട്ടിക് വാർ എന്ന് വിളിക്കുന്നുള്ളത്. കർണാടക കോറമൻഡൽ തീരത്തെ കേന്ദ്രീകരിച്ചുള്ള കർണാടക എന്നുള്ള റീജിയനിലാണ് പ്രധാനമായിട്ടും എന്ത് നടക്കുന്നുള്ളത്, ഈ ഒരു വാർ നടക്കുന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കർണാട്ടിക് വാർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കർണാട്ടിക് വാർ എന്ന് പറയുന്നത് മൂന്ന് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. മൂന്ന് കർണാട്ടിക് വാർ ആണ് പ്രധാനമായിട്ടും നടക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇയർ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. അപ്പോൾ കർണാട്ടിക് വാറയാണ് നമ്മൾ പറയുന്നത്. അതിലൊരു കാര്യം കൂടി എഴുതാം, കർണാട്ടിക് വാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷും ഫ്രഞ്ചും തമ്മിലുള്ള വാറാണ് അല്ലേ. ബ്രിട്ടീഷും ഫ്രഞ്ചും, അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക അതിലൂടെ പറയാം. ബ്രിട്ടീഷും ഫ്രഞ്ചും തമ്മിലുള്ള ഈ ഒരു വാറിനെയാണ് നമ്മൾ കർണാട്ടിക് വാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് വാർ എന്ന് പറയുന്നത്, ഫസ്റ്റ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത് 1740 മുതൽ 1748 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ കർണാട്ടിക് വാർ എന്ന് പറയുന്നത് 1749 മുതൽ 1754 വരെയാണ് നടക്കുന്നുള്ളത്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് 1756 മുതൽ 1763 വരെയാണ് നടക്കുന്നത്. ഇനി ഓരോ വാറിനുമുള്ള റീസൺസ് നിങ്ങൾ പഠിക്കും. അതുപോലെ തന്നെ അതിൽ മെയിൻ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്ന് കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കർണാട്ടിക് വാർ ആണ് എന്ത് ചെയ്യുന്നുള്ളത് പറയാനുള്ളത്. ഞാൻ മൊത്തത്തിൽ എഴുതുന്നില്ല, ഫസ്റ്റ് കർണാട്ടിക് വാർ അത് ഇയർ നിങ്ങൾ ഷുവർ ആയിട്ട് പഠിക്കണം. 1740 മുതൽ 1748 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് കർണാട്ടിക് വാർ നടക്കുന്നുള്ളത്. ഓക്കെ, എന്താ ഈ ഒരു കർണാട്ടിക് വാറിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാര്യമാണത്. പക്ഷേ എന്താണ് ഈ ഒരു കർണാട്ടിക് വാറിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കറക്റ്റ് റീസൺസ് നമ്മൾ പറഞ്ഞ് വെക്കണം. 1740 കാലഘട്ടങ്ങളിലെ ഓസ്ട്രിയയെ, അതായത് നമ്മുടെ ഇംഗ്ലണ്ടിലുള്ള ഓസ്ട്രിയൻ സിംഹാസനത്തിലേക്കുള്ള അതിൻ്റെ ഒരു പിന്തുടർച്ച അവകാശത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിലുള്ള യുദ്ധം എവിടെ നടക്കുന്നുണ്ട്, യൂറോപ്പിൽ നടക്കുന്നുണ്ട് അല്ലേ. ഓസ്ട്രിയൻ കിരീടാവകാശത്തെ കുറിച്ചിട്ടുള്ള യുദ്ധമാണ് 1740 എവിടെ നടക്കുന്നുള്ളത്, യൂറോപ്പിൽ നടക്കുന്നുള്ളത്. അപ്പം ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള സംഘർഷങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത് വഴിയൊരുക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അവരുടെ യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള എന്താണ് ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള ശത്രുതയാണ് ഇന്ത്യയിലും കൂടി കാണുന്നത് എന്നുള്ള കാര്യം ഞാൻ മുന്നേ പറഞ്ഞു വെച്ചതാണ്. ഇവിടെ ഒന്നുകൂടി പറയാണ്, 1740 ഓസ്ട്രിയൻ സിംഹാസനത്തിലേക്കുള്ള പിന്തുടർച്ച പ്രശ്നത്തെ ചൊല്ലിയിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളത്, യൂറോപ്പിൽ യുദ്ധം നടക്കുന്നുള്ളത്. അപ്പം ഈ ഒരു യുദ്ധം എന്ന് പറയുന്നുള്ളത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അതായത് വടക്കേ അമേരിക്കയിലും ഇന്ത്യയിലും കൊളോണിയൽ സ്വത്തുക്കൾ സംബന്ധിച്ചുള്ള സംഘടനകൾക്ക് ഈ ഒരു യുദ്ധം എന്ത് ചെയ്യുന്നുണ്ട്, കാരണമാകുന്നുണ്ട്. അതായത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള സംഘർഷങ്ങളാണ് ശരിക്കും ഇന്ത്യയിലൊക്കെ എന്താണ് ഈ ഒരു സ്വത്തുക്കൾ അല്ലെങ്കിൽ ഈ ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള എന്താണ് കാര്യത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങൾക്കുള്ള റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രിയയിൽ നടന്നിട്ടുള്ള ഒരു 7 വർഷക്കാലം ഓസ്ട്രിയയിൽ നടന്നിട്ടുള്ള പിന്തുടർച്ചാവകാശ യുദ്ധങ്ങളും അതുപോലെ തന്നെ യൂറോപ്പിലുണ്ടായിട്ടുള്ള മറ്റ് 7 വർഷത്തെ യുദ്ധങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ബാധിക്കുന്നുണ്ട്. അപ്പം ആ അവിടെ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിൻ്റെ ബാക്കിയായിട്ടാണ് ഇവിടെ നടക്കുന്നുള്ളത്, ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു യുദ്ധം നടക്കുന്നതിൻ്റെ സമയത്ത് ഫ്രഞ്ച് ഗവർണറായിട്ടുള്ള ഡ്യൂപ്ലേ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ പേരും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റത്തെ പേരാണ് ഡ്യൂപ്ലേ. ഓക്കെ, ഫ്രഞ്ച് ഗവർണറായിട്ടുള്ള ഡ്യൂപ്ലക്സ്, ഡ്യൂപ്ലക്സ് എന്നുണ്ട് കേട്ടോ, ഫ്രഞ്ച് ഗവർണറായിട്ടുള്ള ഡ്യൂപ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്, മദ്രാസ് പിടിച്ചെടുക്കുന്നുണ്ട്. ഡ്യൂപ്ലക്സ് അതായത് ഫ്രഞ്ച് ഗവർണറായിട്ടുള്ള, അപ്പോൾ അതുകൂടി എഴുതി വെക്കുക. ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഗവർണറാണ്. അതിൻ്റെ ഇതെന്താ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഫസ്റ്റ് ഇത് നമ്മൾ പറയുന്നത് ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് ഗവർണർ മദ്രാസ് എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ചെടുക്കുന്നുണ്ട്. അത് ബ്രിട്ടീഷുകാർക്ക് എന്താണ് ഒരു തലവനായിട്ട് മാറും. കാരണം ബ്രിട്ടീഷുകാരുടെ കോൺക്വേർ ചെയ്യാൻ അവരുള്ളൊരു പ്ലേസാണ് ഏത്, ഈ ഒരു മദ്രാസ് എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ബ്രിട്ടീഷുകാർ കർണാടകയിലുണ്ടായിട്ടുള്ള നവാബായിട്ടുള്ള അൻവറുദ്ദീനോട് മദ്രാസ് സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റിക്വസ്റ്റ് നടത്തുന്നുള്ള ഇന്ന് ഫ്രഞ്ചുകാരിൽ നിന്ന് മദ്രാസിനെ എന്ത് ചെയ്യുക, രക്ഷിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് അന്നത്തെ കർണാടകത്തിലെ നവാബായിട്ടുള്ള അൻവർ ഉദ്ദീനോട് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെ രണ്ടാമത്തെ പേര് എന്ന് പറയുന്നുള്ളത് അൻവറുദ്ദീൻ. രണ്ടാമത്തെ പേര് എന്ന് പറയുന്നത് അൻവർ ഉദ്ദീനാണ്. അപ്പോൾ അദ്ദേഹം ആരായിരുന്നു, നവാബായിരുന്നു, ഇവിടുത്തെ കർണാടകയിലെ നവാബാണ്.
കർണാടകയിലെ നവാബായിരുന്നു അൻബറുദ്ദീൻ എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രദേശത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രഞ്ചുകാർക്കെതിരെ ബ്രിട്ടീഷുകാരുടെ എന്താണ് റിക്വസ്റ്റിന് തുടർന്നിട്ട് ഫ്രഞ്ചുകാർക്കെതിരെ നവാബ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൈന്യത്തെ അയക്കുന്നുണ്ട്. പക്ഷേ ഫ്രഞ്ച് സൈന്യം നവാബിൻ്റെ വലിയ സൈന്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തുകയും അവരെന്ത് ചെയ്യുന്നുണ്ട്, സാൻ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അടയാർ നദിയുടെ തീരത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നവാബിൻ്റെ, കർണാടകയിലെ നവാബിൻ്റെ സൈന്യത്തിനാണ് എന്ത് ചെയ്യുന്നുള്ളത്, ഇത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു യുദ്ധത്തെയാണ് എന്ത് പറയുന്നുള്ളത്, സർ തോമിൻ്റെയും അടയാറിൻ്റെയും യുദ്ധം എന്ന രീതിയിൽ ചരിത്രത്തിൽ പറഞ്ഞ് വെക്കുന്നുള്ളത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫ്രഞ്ചുകാർക്കെതിരെയാണ് എന്ത് ചെയ്യുന്നുള്ളത്, നവാബ് യുദ്ധം ചെയ്യുന്നുള്ളത്. അപ്പോൾ നവാബിൻ്റെ ആർമി ആര് ഇല്ലാതാക്കുന്നുണ്ട്, ഫ്രഞ്ച് ആർമി ഇല്ലാതാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എന്താണ്, അവരെ സാൻ തോമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തള്ളിവിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എന്താണ് പ്രസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ്, അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നവാബിൻ്റെ ഫോഴ്സിന് വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ എന്താണ് പരിക്കുകൾ ഏൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, അടയാറിൻ്റെ ബാക്ക്, ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അടയാർ എന്നുള്ള നദിയുടെ തീരത്ത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇതിൽ എന്ത് പറയുന്നത്, ബാറ്റിൽ ഓഫ് സാൻ തോം ആൻഡ് അടയാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മറ്റൊരു ഇതുകൂടി ഓർത്ത് വെക്കാം, ബാറ്റിൽ ഓഫ് സാൻ തോം ആൻഡ് അടയാർ. ബാറ്റിൽ ഓഫ് സാൻ തോം ആൻഡ് അടയാർ, അത് ഫസ്റ്റ് കർണാടിക് വാറിൽ വരുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താണ്, ആറ് ഡ്യൂപ്ലക്സ് ഉണ്ട്, അത് അദ്ദേഹം ഒരു ഫ്രഞ്ച് ഗവർണറാണ്. രണ്ടാമത്തെ അൻവറുദ്ദീൻ എന്ന് പറയുന്നത് കർണാടകയിൽ ഉണ്ടായിട്ടുള്ള നവാബാണ്. അപ്പോൾ ഡ്യൂപ്ലക്സ് ആണ് എന്ത് ചെയ്യുന്നുള്ളത്, മദ്രാസിനെ ക്യാപ്ചർ ചെയ്യുന്നുള്ളത്. മദ്രാസിനെ ക്യാപ്ചർ ചെയ്തിട്ടാകുമ്പോൾ ബ്രിട്ടീഷുകാർ ആരോട് പറയുന്നുണ്ട്, ഈ ഒരു അൻവറുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള കർണാടകയിലെ നവാബോട് പറയുന്നുണ്ട്, ആ പ്ലേസ് എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് ഈ ഒരു കർണാടകയിലെ നവാബും ഫ്രഞ്ച് ഗവർണറും തമ്മിലായിരുന്നു യുദ്ധം എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഫ്രഞ്ചുകാർ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, നവാബിനെ എന്താണ് തോൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ഇൻസിഡൻറ്റിനെയാണ് ബാറ്റിൽ ഓഫ് സാൻ തോമോ ആൻഡ് അടയാർ എന്ന് പറയുന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഫസ്റ്റ് ഇൻസിഡൻറ്റ് നമ്മളത് പറയുന്നുള്ളത്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, യുദ്ധം പൊട്ടി പുറപ്പെടുന്നുണ്ട് അല്ലേ. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം യുദ്ധം പൊട്ടി പുറപ്പെടുന്നുണ്ട്. മദ്രാസ് ഗവർണറായിട്ടുള്ള മൂസിനോട് എന്താണ് ഡ്യൂപ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്, നിഷ്പക്ഷത പാലിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധം പൊട്ടി പുറപ്പെടുമ്പോൾ എന്തായാലും നോർമലി നാശനഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിഷ്പക്ഷതമായിട്ടുള്ളൊരു അല്ലെങ്കിൽ എന്താണ് ന്യൂട്രാലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് അദ്ദേഹം എന്ത് ചെയ്യുന്നുള്ളൂ, മുന്നോട്ട് വെക്കുന്നുള്ളത്. അതായത് ഈ ഒരു യുദ്ധത്തിൽ ന്യൂട്രാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡ്യൂപ്ലക്സ് മൂസിനോട് പറയുന്നുള്ളത്, ന്യൂട്രാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് എന്താണ് പോളിസി അവിടെ അഡോപ്റ്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ കമാൻഡർ ബാരൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് നാവികസേന ഇന്ത്യൻ ചരക്കുകളുമായിട്ട് വന്ന ഫ്രഞ്ച് കപ്പലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് എന്താണ് ഈ ഒരു സംഘർഷത്തിലേക്കുള്ള റീസൺ ആയിട്ട് നമ്മൾ പറഞ്ഞ് വെക്കുന്നത്. അതായത് എന്താണ് കമാൻഡർ ബാരനറ്റ്, അപ്പോൾ ഇതിൽ മറ്റൊരാൾ എന്ന് പറയുന്നതാണ് മൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക, മൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്. അതിന് കഴിഞ്ഞിട്ട് കമാൻഡർ ബാരനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരാൾ കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമാൻഡർ ബാരനറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള എന്താണ് സൈന്യങ്ങളാണ് എന്ത് ചെയ്യുന്നുള്ളത്, ഈ ഒരു ഫ്രഞ്ച് അല്ലെങ്കിൽ ഇന്ത്യൻ ചരക്കുകളുമായിട്ട് വന്നിട്ടുള്ള ഫ്രഞ്ച് കപ്പലുകൾ എന്ത് ചെയ്യുന്നുള്ളത്, പിടിച്ചെടുക്കുന്നുള്ളത് അല്ലേ, ക്യാപ്ചർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാപ്ചർ എന്ന് പറയുന്നുള്ളത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധങ്ങൾക്കുള്ള ഒരു റീസൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞ് വെക്കുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഡ്യൂപ്ലക്സിനെതിരെയുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് അദ്ദേഹം വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രഞ്ചുകാർക്കെതിരെയുള്ള വലിയൊരു ആഘാതമായിട്ട് അദ്ദേഹം കരുതുന്നുണ്ട്. അങ്ങനെയാണ് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധം എന്ത് ചെയ്യുന്നുള്ളത് അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ഉണ്ടായാൽ അതിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധം തടയാൻ വേണ്ടിയിട്ട് കർണാടകത്തിലെ നവാബ് അൻവർ ഉദ്ദീൻ്റെ സഹായം ആര് തേടുന്നുണ്ട്, ഫ്രഞ്ചുകാർ തേടുന്നുണ്ട്. അപ്പം നേരത്തെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് നവാബ് എന്താണ് ഉദ്ദീനാണ് എന്ത് ചെയ്യുന്നുള്ളത്, ഫ്രഞ്ചുകാരുമായിട്ട് യുദ്ധം ചെയ്യുന്നുള്ളത്. അപ്പോൾ തിരിച്ചും അങ്ങനൊരു യുദ്ധം, അതായത് ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരു സമയത്ത് ഫ്രഞ്ചുകാർ ആരുടെ സഹായമാണ് ചോദിക്കുന്നുള്ളത്, കർണാടകത്തിലെ നവാബായിട്ടുള്ള അൻവറുദ്ദീൻ്റെ സഹായം തേടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു യുദ്ധം താൽക്കാലികമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ആ
ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവിടുത്തെ ഒരു കാര്യം മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അങ്ങനെ 1748 കാലഘട്ടമാകുമ്പോഴേക്ക് ഓസ്ട്രിയൻ പിന്തുടർച്ച അവകാശം എന്ത് ചെയ്യുന്നുണ്ട്, അവസാനിക്കുന്നുണ്ട്. അപ്പം ഈ ഇന്ത്യയിലും ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇല്ലാതാവുന്നുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ നടക്കുന്ന യുദ്ധത്തിൻ്റെ ബാക്കിയാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം അവിടെ ആ ഒരു യുദ്ധം എന്ത് ചെയ്യുന്നുണ്ട്, അവസാനിക്കുന്ന സമയത്ത് ഇന്ത്യയിലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഫ്രാൻസും ഇംഗ്ലണ്ടും കൂടിയിട്ട് അല്ലെങ്കിൽ ഫ്രാൻസും ബ്രിട്ടനും കൂടിയിട്ട് 1748 ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, 1748 ഈ ഒരു ഇയർ മനസ്സിലാക്കി വെക്കണേ. അപ്പോൾ ഈ യുദ്ധം നടന്നിട്ടുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. 1748 ബ്രിട്ടനും ഫ്രാൻസും കൂടിയിട്ട്, ബ്രിട്ടൻ പ്ലസ് ഫ്രാൻസ് അല്ലെങ്കിൽ ഈ ബ്രിട്ടനെ തന്നെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇംഗ്ലണ്ടായിട്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, യൂറോപ്പിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങൾ തീർന്നതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലും അതിന് താൽക്കാലികമായിട്ടുള്ള ഒരു നിർത്തൽ വരുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും കൂടിയിട്ട് 1748 ഒരു പീസ് ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട്. പീസ് ട്രീറ്റി എന്ന് എന്താണ്, സമാധാന ഉടമ്പടി. അപ്പോൾ ഒരു പീസ് ട്രീറ്റി എന്ത് ചെയ്യുന്നുണ്ട്, സൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് ട്രീറ്റി ഓഫ് ആക്സില ചാപ്ലെ. ട്രീറ്റി ഓഫ് ട്രീറ്റി ഓഫ് ആക്സില ചാപ്ലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റിയിൽ ചാപ്പലിലെ ഉടമ്പടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സൈൻ ചെയ്യുന്നുണ്ട്. അതായത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള ഒരു പീസ് ട്രീറ്റിയാണ് ഇത്, ട്രീറ്റി ഓഫ് ആക്സില ചാപ്ലെ എന്ന് പറയുന്നത്. 1748 എന്ത് ചെയ്യുന്നുള്ളത്, ആ ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നുള്ളത്. അത് അതോടുകൂടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നതോട് കൂടിയിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആരൊക്കെയായിരുന്നു കർണാട്ടിക് യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഓർക്കുക. നവാബിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഡ്യൂപ്ലക്സിനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവർ തമ്മിലായിരുന്നു എന്ത്, ഫസ്റ്റ് തമ്മിൽ യുദ്ധം ഉണ്ടായത്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണ് നവാബ് എന്ത് ചെയ്യുന്നത്, യുദ്ധം ചെയ്യുന്നുള്ളത്. അതിലെന്ത് ചെയ്യുന്നുണ്ട്, നവാബിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നുള്ളത്, ദ ബാറ്റിൽ ഓഫ് സാൻ തോമോ ആൻഡ് അഡയാർ എന്ന് പറയുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർ ഡയറക്റ്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരുടെ കപ്പലുകൾ പിടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ തമ്മിൽ യുദ്ധങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും അൻവറുദ്ദീൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ ഒരു യുദ്ധം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ സംഘടിപ്പിച്ചിട്ടുള്ള ട്രീറ്റിയാണിത്, ട്രീറ്റി ഓഫ് ആക്സില ചാപ്ലെ എന്ന് പറയുന്നത്. 1748 അത് ഒപ്പുവെക്കുന്നുള്ളത്. അപ്പോൾ ഈ ഉടമ്പടിയുടെ ഫലമായിട്ട് ഇന്ത്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും എന്ത് ചെയ്യുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഫ്രഞ്ചുകാർക്ക് വടക്കേ അമേരിക്കയുടെ പ്രദേശങ്ങൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, യുദ്ധാടിസ്ഥാനത്തിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മദ്രാസിലെ ഇംഗ്ലീഷുകാർക്ക് എന്താണ്, ഇംഗ്ലീഷ് അതായത് മദ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശങ്ങൾ അവർ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഒന്നാം കർണാട്ടിക് യുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ള യുദ്ധം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അവസാനിക്കുകയും എന്താണ്, രണ്ട് വശത്തും വലിയ രീതിയിലുള്ള നേട്ടമില്ലാതെയാണ് ഈ ഒരു യുദ്ധം അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു യുദ്ധം എന്ന് പറയുന്നുള്ളത് ഫ്രഞ്ചുകാരുടെ എന്താണ്, അവരുടെ ഒരു പ്രൗഢി ഉയർത്താനുള്ള ഒരു കാര്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ കാണുന്നുണ്ട്. അതായത് ഇന്ത്യയുടേതിനേക്കാൾ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ എന്താണ്, പാശ്ചാത്യ യുദ്ധ രീതിയുടെ മികവൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് കർണാട്ടിക് വാറിലൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയാണ് എന്ത് ഈ ഒരു വിദേശശക്തികൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കർണാട്ടിക് യുദ്ധത്തിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രഞ്ചുകാർ അവരുടെ ഒരു വിക്ടറി ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഒരു അവരാണ് അതിൽ വിൻ ചെയ്തത് എന്നുള്ളൊരു രീതിയിലായിരുന്നു എന്ത് ചെയ്യുന്നുള്ളത്, മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പം അതാണ് നമുക്ക് ഫസ്റ്റ് കർണാട്ടിക് വാറായിട്ട് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 1748 എന്ത് പീസ് ട്രീറ്റിയോട് കൂടിയിട്ട് ഫസ്റ്റ് കർണാട്ടിക് വാറ് സോൾവ് ചെയ്തത് നമ്മൾ പറഞ്ഞു. ഇനി 1749 അതായത് പീസ് ട്രീറ്റി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വർഷം എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ കർണാട്ടിക് വാറ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കാലങ്ങൾ നീണ്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺസ് എന്ത് ചെയ്യണം നമുക്ക് നോക്കേണ്ടത് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ എന്താണ് ഈ ഒരു ഫസ്റ്റ് കർണാട്ടിക് വാർ എന്നുള്ള ഭാഗത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.